ും കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിക്കിഴങ്ങ് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിക്കിഴങ്ങൽ എങ്ങനെയാണ് ഉടക്കുന്നത് അതുപോലെ. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കണം. ഡബ് വൺ ചെയ്ത് ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചത്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നമുക്കൊന്നിട്ട് അതുപോലെ അടച്ചു വെച്ചിട്ടെടുക്കാം. ഇഞ്ചിയും പച്ചമുളകിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല. ഈ മസാല ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ തീ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാമെന്ന്. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നതുകൊണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിൻ്റെ എല്ലാം നല്ല മണം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കപ്പ വെറുക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് ഇതൊന്നെ നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ ഓരോരാളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറവോ കൂടുതലോ എന്താ വേണ്ടത് അതുപോലെ ചെയ്താൽ മതി. ഇനി ഇത് ഞാൻ ഒരു ഒരു മിനിറ്റ് നല്ലപോലെ സോൾട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കപ്പ ഉരുള കപ്പ കൊടുക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കും. ഇത്രയേ ഉള്ളൂ കപ്പക്കട്ടിലേക്ക് പനി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കട്ടിലിട്ടൊക്കെ ഉണ്ടാക്കുന്നില്ല, അതേ ടേസ്റ്റിൽ നിന്ന് മനസ്സിലാവുന്നില്ല. ഇത് പുള്ളിക്കിഴങ്ങാണോ അല്ല മറ്റേ ഉരുളക്കിഴങ്ങാണോ എന്നൊക്കെ. പിന്നെ ചിക്കൻ മസാലയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരിക്കും, നല്ല മണം വന്നിട്ടത്. കപ്പയിലേക്ക് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിൻ്റെ ഉപ്പുണ്ട്, കുറച്ച് എരിവ് കുറവുണ്ട്. കാൽ ടീസ്പൂൺ വരെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഇളക്കുന്നുണ്ട്. നല്ല രണ്ട് മിനിറ്റ് ഞാൻ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് കട്ട്ലറ്റിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ട് പൊരിച്ചെടുക്കാം. മുഴുവനും കട്ടിലേറ്റ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിന് ബ്രെഡ് ക്രംസിലും മൈദയിലും മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാൽ കപ്പ് മൈദ ഒരു അരക്കപ്പ് വെള്ളം വെച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ മൈദയിൽ മുക്കിയെടുക്കാം. മുട്ട വേണമെങ്കിൽ മുട്ടയിൽ മുക്കിയെടുക്കാം. ഞാനിത് മൈദയിലാണ് മുക്കിയെടുക്കുന്നത്. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ട് മൈദയിലും ബ്രെഡ് ക്രംസിലും മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. സ്റ്റവ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം.
അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഭാഗം ഒരു മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം മറ്റേ ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഭാഗം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനിയിട്ട് കോരി മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാല്ലാ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.